السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، اللهم صل وسلم على نبينا محمد. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ ഫാത്തിഹ അതിൻ്റെ വിവരണമാണ്, ചെറിയ രീതിയിലുള്ള വിശദീകരണമാണ് നാം മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത് ഇഹ്ദിന സ്വറാത്തുൽ മുസ്തഖീം എന്നതിൻ്റെ തഫ്സീറാണ്. ഇൻഷാ അല്ലാ അതിൻ്റെ ബാക്കിയാണ് ഇൻഷാ അല്ലാ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. أعوذ بالله من الشيطان الرجيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين صراط الذين أنعمت عليهم അള്ളാഹു സുബ്ഹാനഹുവ തആലയോട് നാം ചോദിക്കുന്നത് ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവെ നീ ഞങ്ങളെ ചൊവ്വായ മാർഗത്തിലാക്കണമേ, നേർമാർഗത്തിലാക്കണമേ എന്ന്. ഈ നേർമാർഗം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ന് നാം മനസ്സിലാക്കി. എന്നിട്ട് പിന്നെ റബ്ബിനോട് ചോദിക്കുന്നു, സ്സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചിട്ടുള്ളവരുടേതായ വഴിയിൽ, മാർഗത്തിൽ ഞങ്ങൾ നീ ചേർക്കണമേ. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഹിദായത്ത് ചോദിച്ചു, പിന്നീട് ആ ഹിദായത്തിലായിട്ടുള്ളവരുടേതായ, നീ അനുഗ്രഹിച്ചിട്ടുള്ളവരുടേത്, അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചൊരു വിഭാഗമുണ്ട്, അവരുടെ വഴിയിൽ ഞങ്ങളെ നീ ചേർക്കണമേ. ആദ്യം അള്ളാഹുവോട് ഹിദായത്ത് ചോദിച്ചു, നേർമാർഗം ചോദിച്ചു, പിന്നീട് സിറാത്തുൽ മുസ്തഖീമിൽ ആയവരുടെ വഴിയിൽ ചേർക്കണേ എന്നും ചോദിക്കുന്നു. തയ്യബ്, അവർ ആരാണ്? അൻഅംത അലൈഹിം എന്ന് പറഞ്ഞ വിഭാഗം ആരാണ്? വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ തഫ്സീർ അത് വിശുദ്ധ ഖുർആൻ തന്നെയാണ്. യുഫസ്സിറു ബഅദുഹു ബഅദ, നാലാമതീം സൂറത്തു അന്നിസാഇന്റെ 69-ാമത്തെ വാചകത്തിൽ കാണാം, മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അപ്പൊ നാം അള്ളാഹുവോട് ചോദിക്കുന്നത് ഈ കൂട്ടരുടെ മാർഗത്തിലാക്കണമേ എന്നാണ്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞാൽ നബിമാരുടെയും സുദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും കൂട്ടത്തിലാക്കണമേ എന്നാണ്. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ, ആരാണ് അൻഅംത അലൈഹിം എന്നത് ഇബ്നു അബ്ബാസ് വിശദീകരിക്കണം. റളിയല്ലാഹു അൻഹു, هم النبيون والصديقون والشهداء والصالحون. മഹാന ഇബ്നു ജൗസി റഹ്മഹുല്ലാഹിയുടെ സാദുൽ മസീറിൽ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ അദ്ദേഹം വിവരിക്കുന്നത് കാണാം. അവർ നബിമാരാണ്, സുദ്ദീഖുകളാണ്, ശുഹദാക്കളാണ്, സ്വാലിഹുകളാണ്. അള്ളാഹു നമ്മളെ ഈ ഏറ്റവും ഉന്നതരായ ഇവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. എന്നിട്ട് പിന്നെ ചോദിക്കുന്നത് എന്താണ്? ഗൈറിൽ മഗ്ദൂബി അലൈഹിം വറദ്ദാലീൻ. ആമീൻ. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, കോപത്തിന് വിധേയരായവരുടേതല്ലാത്ത വഴിയിൽ, വലുദ്ദാലീൻ, വഴിപഴച്ചവരുടേതുമല്ലാത്ത വഴിയിൽ, മാർഗത്തിൽ ഞങ്ങൾ നീ നയിക്കണമേ, അല്ലെങ്കിൽ ചേർക്കണമേ. സുബ്ഹാനല്ലാഹ്, കോപത്തിന് വിധേയരായവരുടേതല്ലാത്ത, അള്ളാഹുവിന്റെ കോപത്തിനും ശാപത്തിനും വിധേയരായ വിഭാഗമുണ്ട്, അവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ആക്കരുത്. അതുപോലെ വഴിവഴച്ചു പോയ വിഭാഗമുണ്ട്, അവരുടെ കൂട്ടത്തിൽ ഞങ്ങളാക്കരുത്. ഈ രണ്ട് കൂട്ടരുടെ മാർഗത്തിലല്ല, പകരം നാല് കൂട്ടരുടെ മാർഗത്തിൽ. അവരാരാണ്? നബിമാർ, സുദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ. അവരുടെ മാർഗത്തിലാക്കണമേ. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കോപത്തിനിരയായവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പത്തിലധികം സ്വഹാബികളിൽ നിന്ന് റിവായത്ത് വന്നതാണ്, ഉദ്ധരിക്കപ്പെട്ടതാണ്, അവർ ജൂതന്മാരാണ് എന്നത്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറഞ്ഞാൽ ഇമാം അഹ്മദ്, തിർമദി, ഇബ്നു അബി ഹാത്തിം, ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ജരീർ തുടങ്ങി മഹത്തുക്കൾ മുഴുവൻ വിവരിക്കുന്നത്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജൂതരും നസ്വാറാക്കളുമാണ് എന്നാണ്. സുബ്ഹാനല്ലാഹ്, 5 നേരം 17 തവണ നാം റബ്ബിനോട് ചോദിക്കുന്ന, അള്ളാഹുവേ, നീ ഞങ്ങളെ മഹത്തുക്കളായ നബിമാരുടെ, സുദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹികളുടെ കൂട്ടത്തിലാക്കണേ, ഒരിക്കലും ഈ പറഞ്ഞ വിഭാഗത്തിന്റെ കൂട്ടത്തിലാക്കരുതേ എന്നാണ്. ഇവിടെ
അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരായവർ ആരൊക്കെയാണ്? നാം പ്രത്യേകം പഠിക്കേണ്ട ഒരു കാര്യമാണ്. നാം അള്ളാഹുവോട് ചോദിക്കുന്നത് ആ മാർഗത്തിലാക്കരുത് എന്നാണ്. അവരാരാണ്? വിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ കടന്നു വന്നാൽ അള്ളാഹുവിന്റെ കോപത്തിനും ശാപത്തിനും കാരണമായവർ അല്ലെങ്കിൽ അതിന് വിധേയരായവർ ആരൊക്കെയാണ് എന്ന ചർച്ചയിൽ ഒന്നാമതായി ഈ ആയത്തിൽ സഹാബികൾ വിവരിക്കുന്നതും മഹത്തുക്കൾ പഠിപ്പിക്കുന്നതുമായ യഹൂദന്മാർ തന്നെയാണ്, ജൂതന്മാർ തന്നെയാണ്. വിശുദ്ധ ഖുർആൻ അഞ്ചാം അധ്യായം സൂറത്തുൽ മാഇദയുടെ 60-ാമത്തെ ആയത്ത് അവിടെ കാണാം. മൻ ലഅനഹു അല്ലാഹു വഗദിബ അലൈഹി വജഅല മിൻഹുമുൽ ഖിറദത വൽ ഖനാസീറ വഅബദത് ത്വാഗൂത്ത്. ഏതൊരു വിഭാഗത്തെ അള്ളാഹു ശപിക്കുകയും അവനോടവൻ കോപിക്കുകയും ചെയ്തുവോ, ഏതൊരു വിഭാഗത്തിൽപ്പെട്ടവരെ അള്ളാഹു കുരങ്ങുകളും പന്നികളുമാക്കി തീർത്തുവോ, ഉലാഇക ശർറു മകാന വഅദല്ലു അൻ സവാഇ സബീല. അതിന് തൊട്ട് മുമ്പ് വഅബദത് ത്വാഗൂത്ത്, ഏതൊരു വിഭാഗം ദുർമൂർത്തികളെ ആരാധിച്ചുവോ അവരത്ര ഏറ്റവും മോശമായ സ്ഥാനമുള്ളവരും നേർമാർഗത്തിൽ നിന്ന് ഏറെ പിഴച്ചുപോയവരും. യഹൂദരെ സംബന്ധിച്ച് ജൂതരെ സംബന്ധിച്ച ജൂതർ ശപിക്കപ്പെടാനുള്ള കാരണം എന്താണ്? വിശുദ്ധ ഖുർആനിൽ ധാരാളം അതിന് ഉത്തരം കാണാം. അതിലൊന്ന്, ذَلِكَ بِأَنَّهُمْ كَانُوا يَكْفُرُونَ بِآيَاتِ اللَّهِ وَيَقْتُلُونَ الْأَنْبِيَاءَ بِغَيْرِ حَقٍّ. സൂറത്ത് ആലു ഇംറാൻ 112-ൽ ദൃഷ്ടാന്തങ്ങളെ തള്ളുകയും അമ്പിയാക്കന്മാരെ കൊലപ്പെടുത്തുകയും ചെയ്തതിനാൽ അള്ളാഹു അവരോട് കോപിച്ചു എന്നാണ്. മറ്റൊരു കാരണം എന്താണ്? وَقَالَتِ الْيَهُودُ يَدُ اللَّهِ مَغْلُولَةٌ وَقَالَتِ الْيَهُودُ يَدُ اللَّهِ مَغْلُولَةٌ. അവർ പറഞ്ഞു അള്ളാഹുവിന്റെ കൈകൾ, യഹൂദികൾ പറഞ്ഞു അള്ളാഹുവിന്റെ കൈ ബന്ധിക്കപ്പെട്ടതാണ്, അവരുടെ കൈകൾ ബന്ധിതമാകട്ടെ. ഉല്ലത് ഐദീഹിം വലു ഐനു ബിമാ ഖാലു, ഉല്ലത് ഐദീഹിം വലു ഐനു ബിമാ ഖാലു. എന്താണ്? അവർ ആ പറഞ്ഞത് നിമിത്തം, ആ വാക്ക് കാരണം അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. സൂറത്തു മാഇദയിൽ 64. ഇനി സൂറത്തു അൽ ബഖറയുടെ 88 കാണാം. ബൽ ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം, അവരുടെ കുഫ്ർ കാരണം അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു എന്നൊക്കെ കാണാം. യഹൂദന്മാരെ കൂടാതെ വേറെയും ആളുകളുണ്ട് അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരായവർ. അതിൽ ഏറ്റവും പ്രധാനം, ഈമാൻ സ്വീകരിച്ചതിന് ശേഷം വീണ്ടും മനഃപൂർവ്വം അതിനെ ഒഴിവാക്കുന്നവരെ പറ്റി അള്ളാഹു പറഞ്ഞു, ഫഅലൈഹിം ഗളബും മിനല്ലാഹ്, അവരുടെ മേൽ അള്ളാഹുവിന്റെ കോപമുണ്ടായിരിക്കുമെന്ന്. അതുപോലെ മുനാഫിഖുകളെയും മുശ്രിക്കുകളെയും സംബന്ധിച്ച് വിവരിക്കുന്നിടത്ത് കാണാം, വയുഅദ്ദിബൽ മുനാഫിഖീന വൽ മുനാഫിഖാത്തി വൽ മുശ്രിഖീന വൽ മുശ്രിഖാത്തി ദ്ദാന്നീൻ وَالْمُشْرِكَاتِ الظَّانِّينَ بِاللَّهِ ظَنَّ السَّوْءِ عَلَيْهِمْ دَائِرَةُ السَّوْءِ وَغَضِبَ اللَّهُ عَلَيْهِمْ وَلَعَنَهُمْ وَأَعَدَّ لَهُمْ جَهَنَّمَ وَسَاءَتْ مَصِيرًا. അള്ളാഹുവിനെ പറ്റി തെറ്റായ ധാരണ പുലർത്തുന്ന കപടവിശ്വാസികളെയും കപടവിശ്വാസിനികളെയും മുശ്രിക്കുകളെയും മുശ്രിക്കത്തുകളെയും ശിക്ഷിക്കുവാൻ വേണ്ടിയുമാണത്. അവരുടെ മേൽ തിന്മയുടെ വലയുമുണ്ട്. അള്ളാഹു അവരുടെ നേരെ കോപിക്കുകയും അവരെ ശപിക്കുകയും അവർക്ക് വേണ്ടി നരകം ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. ചെന്നു ചേരാനുള്ള ആ സ്ഥലം എത്ര മോശം! ഇത് അള്ളാഹു കോപിച്ച വിഭാഗത്തെ കുറിച്ചുള്ള ചർച്ചയാണ്. ഇനിയോ, വലദ്ദാലീൻ, വഴിവഴച്ചവരുടെ മാർഗത്തിലാക്കരുത് എന്ന്. അതാരാണ്? പ്രധാനമായും നസാറാക്കൾ തന്നെയാണ്. അവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ കാണാം, അഞ്ചാം അധ്യായം സൂറത്തു മാഇദയിലെ 77-ൽ, ഖദു ദല്ലു മിൻ ഖബ്ലു വഅദല്ലു കസീറ വദല്ലു അൻ സവാഇ സബീൽ. മുമ്പേ പഴച്ചു പോവുകയും ധാരാളം പേരെ വഴിപഴപ്പിക്കുകയും നേർമാർഗത്തിൽ നിന്ന് തെറ്റിപ്പോവുകയും ചെയ്ത ഒരു ജനവിഭാഗത്തിന്റെ തന്നിഷ്ടങ്ങൾ നിങ്ങൾ പിൻപറ്റുകയും ചെയ്തത്. അതുപോലെ മറ്റൊരു വിഭാഗത്തെ സംബന്ധിച്ച് കാണാം, ഇന്നല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹ് ഖദ് ദല്ലു ളലാലൻ ബഈദ. സൂറത്തു ആലു ഇംറാൻ, സൂറത്തു നിസാഇന്റെ 167. അവിശ്വസിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുകയും ചെയ്യുന്നവർ തീർച്ചയായും ബഹുദൂരം പഴച്ചുപോയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്.
എന്തായാലും മുഫസ്സിറുകൾ പ്രധാനമായി വ്യക്തമാക്കുന്നത് ഈ ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഹൂദരും നസാറാക്കളുമാണ് എന്നാണ്. അഞ്ച് നേരവും നമ്മൾ ചോദിക്കുന്നത് അവരുടെ മാർഗത്തിലാക്കരുതേ, പകരം സ്വറാത്തല്ലദീന അൻഅംത അലൈഹിം നീ അനുഗ്രഹിച്ചിട്ടുള്ളവരുടേതായ മാർഗത്തിൽ ഞങ്ങൾ നീ ചേർക്കണമേ. അതാരാണ്? മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അള്ളാഹു നമ്മളെ ആ മാർഗത്തിൽ ചേർക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് കാരണമാകുന്ന വെറിയും കാര്യങ്ങളുണ്ട്. ഒരു സമുദായം എന്ന നിലയിൽ അള്ളാഹുവിന്റെ ശാപകോപങ്ങളിൽ അകപ്പെട്ടവരാണ് ജൂത സമുദായം. അതുപോലെ വഴിവഴവിൽ ഏറ്റവും പ്രധാന്യരാണ് നസാറാക്കൾ. ഇവിടെ ശപിക്കപ്പെടുന്ന ധാരാളം കാര്യങ്ങൾ ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹു ബിസ്മില്ലാഹി തആല അള്ളാഹു തൗഫീഖ് നൽകിയാൽ അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വിവരിക്കാം. അത്തരം എല്ലാ അള്ളാഹിന്റെ ശാപത്തിനും കോപത്തിനും കാരണമാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും അള്ളാഹുവിന്റെ തൃപ്തിയും ഇഷ്ടവും കിട്ടുന്ന പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കാനുള്ള ബദ്ധശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അള്ളാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യന മുഹമ്മദ് സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.